ഇന്നത്തെ രാത്രി ഭക്ഷണം തീർച്ചയായിട്ടും നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മ്യുസ്ലി നട്ട്സ് ആൻഡ് സീഡ്സ്. മ്യുസ്ലി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ബ്രാൻഡല്ല കേട്ടോ പറയുന്നത്, മ്യുസ്ലി ആണ് കഴിക്കുന്നത്. ഇതിലെല്ലാം ആൽമോണ്ട്സ് ഉണ്ട്, പംകിൻ സീഡ്സ് ഉണ്ട്, പിന്നെ ബ്ലാക്ക് ക്യാരറ്റ്സ് ഉണ്ട്, ക്രാൻബെറീസ് ഉണ്ട് അല്ലേ, റൈസിൻസ് ഉണ്ട്, പപ്പായ ഉണ്ട്. ഇങ്ങനത്തെ ആരോഗ്യകരമായ ഗുണങ്ങളിലെല്ലാം ചേർന്നിട്ടുള്ള മ്യുസ്ലി. അപ്പോൾ അതിങ്ങനെ ഓക്കെ, എത്ര മതി, കൂടുതലാവണ്ട, എന്തായാലും ഒന്നും കൂടുതലായ പ്രശ്നമാണ്. ഇതാണ് ഇന്നത്തെ രാത്രി ഭക്ഷണം. ഓക്കെ, ഇതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാന്നറിയോ, പണ്ട് വല്യാപ്പിച്ചി നോമ്പുകാലത്തൊക്കെ ചോറൊക്കെ ഇട്ടിട്ട് എന്നാൽ ചേർത്ത് കഴിക്കാമെന്നറിയോ. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പ്ലാൻ ചെയ്യുന്നത് ഇതിലേക്കൊരു പഴം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നോക്കാം. നമ്മൾ ജീവിത ഒരു പരീക്ഷണങ്ങളാണല്ലോ എപ്പോഴും. നമുക്കെപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ എപ്പോഴും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളം വരണം. അപ്പോൾ ഒരു റോബസ്റ്റ് പഴം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് വേണ്ട, അത്യാവശ്യം വേണ്ട ഇതും കിട്ടും. ഓക്കെ, അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് അത്യാവശ്യം വേണ്ട, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, ഹെൽത്തി ഫാറ്റ്സ്, ഒരു സീഡ്സും ഉണ്ടല്ലോ ഇഷ്ടംപോലെ, ഇഷ്ടം പോലെ സീഡ്സ് ഉണ്ട്, പംകിൻ സീഡ്സ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ സാധനവും ഇല്ലുണ്ടല്ലോ. അപ്പോൾ നമുക്കെന്താണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കഴിക്കാം. നമ്മളിപ്പോഴും ഇങ്ങനെ ബ്രോസ്റ്റും മറ്റും തന്നെ വാങ്ങണം വിചാരിക്കുന്നത് മണ്ടത്തരം. അപ്പോൾ ചോദിക്കും ഇതിന് ഇത്ര വില അല്ലേ, ഇത് ഇത്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പാക്ക് വാങ്ങിയിട്ടുണ്ട് കുറേ ദിവസമായി, കുറച്ച് ഉപയോഗിച്ചാൽ മതിയല്ലോ. നമ്മളിപ്പോൾ ഒരു രണ്ട് പൊറോട്ടയും ഒരു കറി ചിക്കൻ കറിയും വാങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് എത്ര ആവും, 150 രൂപ 120 രൂപ അങ്ങനെ ആവും, അത്രയൊന്നും ആവുന്നില്ല. മനസ്സിലായില്ലേ, നമുക്ക് തോന്നുകയാണ് അത് കൂടുതലാവും. ഇതിൽ അത്യാവശ്യം ആരോഗ്യത്തിന് വേണ്ട എല്ലാ സീഡ്സും ഉണ്ട്. എന്തായാലും ഇതാ ഇവിടെ സംഭവം റെഡി. ഓക്കെ, നമ്മൾ സാധനം ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ആ വിലു കഴിച്ച പോലെ ഒന്ന് കഴിച്ച് നോക്കാണ്. പരീക്ഷണം വിചാരിച്ചോ, വിദേശത്തൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ ഭക്ഷണം കഴിച്ചാൽ മതി, പാചകം ചെയ്യേണ്ട സമയം ലാഭിക്കാം. ഗംഭീരായി.